നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, തിരുവനന്തപുരം. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:30 രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 24 മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 7 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി. പ്രധാന മഴയുടെ അളവുകൾ സെന്റിമീറ്ററിൽ. തിരുവനന്തപുരം എയർപോർട്ടിൽ 11 സെന്റിമീറ്ററും തിരുവനന്തപുരം സിറ്റിയിൽ 7 സെന്റിമീറ്ററും ഉള്ള കനത്ത മഴയും നെയ്യാറ്റിൻകരയിൽ 5 സെന്റിമീറ്ററും കോട്ടയം ആര്യങ്കാവ് എന്നിവിടങ്ങളിൽ 2 സെന്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. ലക്ഷദ്വീപിലുള്ള അമിനി ദ്വീപിലും കേരളത്തിൽ കോട്ടയത്തും ഏറ്റവും ഉയർന്ന താപനിലയായ 33.6 ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിലുള്ള പുനലൂരിൽ ഏറ്റവും താഴ്ന്ന താപനിലയായ 20.2 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. ഒക്ടോബർ 1 മുതൽ ഇന്ന് വരെ കേരളം മൊത്തത്തിൽ ലഭിച്ച മഴ സാധാരണയേക്കാൾ 113% കൂടുതലായിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലഭിച്ച മഴ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു. ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ: പശ്ചിമബംഗാളിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും അതിനോട് ചേർന്നുള്ള ജാർഖണ്ഡിനും മുകളിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശം നിലനിൽക്കുന്നു. അനുബന്ധ ചക്രവാത ചുഴി ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് 7.6 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇത് ഉയരം കൂടുന്നതിനനുസരിച്ച് തെക്കോട്ട് ചരിഞ്ഞാണ് നിലനിൽക്കുന്നത്. ഈ ന്യൂനമർദ്ദ പ്രദേശത്തിന് കുറുകെ സിക്കിം മുതൽ തെക്കൻ ഛത്തീസ്ഗഡ് വരെ സമുദ്രനിരപ്പിൽ നിന്ന് 3.1 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു. ഈ അന്തരീക്ഷ സ്ഥിതികളുടെ സ്വാധീനത്തിൽ കേരളത്തിൽ 4-5 തീയതികളിൽ സാമാന്യം വ്യാപകമായും 6 ചില സ്ഥലങ്ങളിലും 7 മുതൽ 10 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യത. ലക്ഷദ്വീപിൽ ഒക്ടോബർ 4 സാമാന്യം വ്യാപകമായും 5 മുതൽ 10 വരെ ചില സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ 4 ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ 4-5 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലിനും കേരളത്തിൽ 6 ലക്ഷദ്വീപിൽ 4-5 തീയതികളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ്: 4-5 തീയതികളിൽ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അടുത്ത 5 ദിവസങ്ങളിലും കർണാടക തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുകളൊന്നും ഇല്ല. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുന്നതിനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും ട്വിറ്റർ ഹാൻഡിലും യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്.